അതായത് അനിൽ ആന്റണി സുരേന്ദ്രൻ ഇവർ രണ്ടുപേരും കഴിഞ്ഞ അസം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എനിക്കെതിരെ അപമാനിക്കുന്ന രീതിയിൽ കാട്ടുകള്ളൻ വിഗ്രഹ മോഷ്ടാവ് എന്നെല്ലാം കമന്റ് പറഞ്ഞതിനെതിരെ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇവർക്കെതിരെ ക്രിമിനൽ ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്യുന്നു അത് ഞാൻ ഫയൽ ചെയ്തു ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ ഹാജരായി ഈ കാര്യങ്ങളെക്കുറിച്ച് മജിസ്ട്രേറ്റ് ചോദിച്ചു എന്താണ് ഈ ഇൻസിഡന്റ് ഉണ്ടാവാനുള്ള കാരണം ആ കാരണം ഞാൻ വിവരിച്ചു അന്ന് യു പി എ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ശ്രീ എ കെ ആനയുടെ മകൻ അനിൽ ആന്റണി അന്നത്തെ സി ബി ഐ ഡയറക്ടർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സിബിഐ ഡയറക്ടറായിരുന്ന രഞ്ജിത് സിൻഹയെ കൊണ്ട് സിബിഐയുടെ സ്റ്റാൻഡിംഗ് കൌൺസിലെ ഹൈക്കോടതി നിയമിക്കാൻ എംബാനിൽ ചെയ്ത എന്റെ സുഹൃത്തായ വക്കീലിനെ നിയമിക്കാൻ എന്റെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങി അത് തിരിച്ചു കയറാതെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനെതിരെ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിവരിച്ചു അതുപോലെ ഡിഫൻസ് രേഖകൾ മൊബൈലിൽ പകർത്തിയെടുത്ത് അദ്ദേഹം വിൽപ്പന നടത്തിയത് വിവരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ അനിൽ ആന്റണി എനിക്കെതിരായിട്ട് സി ബി ഐ കേസുകളിൽ പ്രതിയാണെന്നും ഞാൻ എന്റെ ഞാൻ ചെയർമാനായ വെണ്ണല തൈക്കാട്ട് ശ്രീ മഹാദേവ ടെമ്പിളിൽ നിന്ന് വിഗ്രഹം മോഷ്ടിച്ചെന്നും പറഞ്ഞു അതിനെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു ആ വക്കീൽ നോട്ടീസിന്റെ കോമ്പൻസേഷൻ ഇരുപത്തഞ്ച് കോടി രൂപയച്ചു അതുകൂടാണ് മാപ്പുവരാണെന്ന് ആവശ്യപ്പെട്ടു അനിൽ ആന്റണി നോട്ടീസ് കൈപ്പറ്റിയില്ല റെഫ്യൂസ് ചെയ്തു ശ്രീ സുരേന്ദ്രൻ കൈപ്പറ്റി അതിനെതിരായി കേസ് ഫയൽ ചെയ്തു ആ കേസിൽ തെളിവെടുക്കാൻ വേണ്ടി ആദരാവാൻ പറഞ്ഞു ആദരായി തെളിവെടുത്തു അല്ല സുരേന്ദ്രൻ ആണ് എന്നെ വ്യക്തിപരമായി അറിയാവുന്ന സുരേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ എന്നെ അപമാനിക്കുന്ന രീതിയിൽ വിഗ്രഹമോഷ്ടാവെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിനും അനിൽ ആന്റണിക്കും എനിക്കെതിരെ നടത്തിയ അനാവശ്യ പ്രചരണങ്ങൾ അതായത് എന്നെ സമൂഹത്തിൽ അപമാനിക്കുന്ന പ്രചരണങ്ങൾ കൂടാതെ അവർ മറ്റൊരു കാര്യം കൂടി ചെയ്തു ഇതിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത എല്ലാ കോപ്പിയും ഞാൻ അദാനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് അഹമ്മദാബാദിലേക്ക് അയച്ചു കൊടുത്തു അങ്ങനെ എന്നെ മാക്സിമം സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്